സാധാരണ മനുഷ്യർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്നാമത്തേത് നോർമൽ ഡെലിവറിയും രണ്ടാമത്തേത് ഓപ്പറേഷനുകളിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നതുമാണ് എന്നാൽ ജന്തുലോകത്തിൽ പലതരത്തിലുള്ള രീതികളിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുണ്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നതു മുതൽ രണ്ടു വർഷക്കാലത്തോളം കുഞ്ഞുങ്ങളെ വയറ്റിൽ കൊണ്ട് നടക്കുന്നവർ എന്നിങ്ങനെ ജന്തുക്കളുടെ ഇടയിലുണ്ട് അത്തരത്തിലുള്ള വ്യത്യസ്തമായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അഞ്ച് ജീവികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി പ്രസ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ നമ്പർ വൺ സ്നേക്സ് പാമ്പുകളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാണ് ഓരോ വർഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പാമ്പുകളുടെ കടിയേൽക്കുന്നതു മൂലം ഒരുപാട് ആളുകൾ മരണപ്പെടാറുണ്ട് പാമ്പുകളിൽ തന്നെ വിഷമുള്ളവയും അല്ലാത്തവയുമുണ്ട് പാമ്പുകളുടെ ശരീരത്തിൽ സാധാരണ അസ്ഥികളൊന്നും തന്നെ കാണപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് ഫ്ലെക്സിബിളായി ഇഴിഞ്ഞു നീങ്ങുവാൻ കഴിയുന്നതും പാമ്പുകളിൽ പ്രധാനമായും മൂന്ന് തരക്കാരാണ് ഉള്ളത് ഒവി പോറസ് വിവിപോറസ് ഒവോവി പോറസ് എന്നിങ്ങനെയാണ് ആ മൂന്ന് കാറ്റഗറികൾ ഇതിൽ ഓവി പോറസും സാധാരണ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ഇങ്ങനെയുള്ള മുട്ടകൾ ചില സമയങ്ങളിൽ മറ്റ് പക്ഷികൾ വന്ന് കൊണ്ടുപോകാറുണ്ട് എന്നാൽ വിവി പോറസ് ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കാറാണ് പതിവ് ഒറ്റ പ്രസവത്തിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇവർ ജന്മം നൽകാറുണ്ട് മുട്ട വിരിഞ്ഞും അല്ലാതെയും പുറത്തെത്തുന്ന പാമ്പിൻ കുഞ്ഞുങ്ങളിൽ ഒരുപാടെണ്ണം മറ്റ് വലിയ പാമ്പുകൾ ആഹാരമാക്കാറുണ്ട് നമ്പർ ടു ടൈഗർ സാധാരണ മനുഷ്യർ പത്ത് മാസക്കാലത്തോളം ഗർഭം ധരിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് എന്നാൽ കടുവകൾ ഏകദേശം മൂന്നര മാസ കാലത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും കുഞ്ഞ് പുറത്തേക്ക് വരുന്നതിന് പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം മുൻപാണ് ഒരു കുഞ്ഞ് തന്റെ വയറ്റിന്റെ ഉള്ളിൽ വളരുന്നു എന്ന് പെൺ കടുവകൾക്ക് തന്നെ അറിയുന്നത് തന്റെ വയറ്റിന്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് അറിയുന്നതു മുതൽ ആ പെൺ കടുവകൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തിലേക്ക് മാറും കുഞ്ഞുങ്ങൾ ജനിച്ച് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പെൺ കടവകൾ അവിടം വിട്ടു പോകുന്നത് അതിനുശേഷം മൂന്ന് മാസക്കാലം കഴിയുമ്പോഴേക്കും ഇവർ വീണ്ടും ഇണചേരാനുള്ള തയ്യാറെടുപ്പുകൾ തുടരും നമ്പർ ത്രീ ഡോഗ്സ് ഇന്ന് നായ്കളെ ഒരുപാട് വീടുകളിൽ ഓമനിച്ച് വളർത്തുന്നുണ്ട് മനുഷ്യരോട് വളരെയധികം കൂറു പുലർത്തുന്ന ജീവികളാണ് നായകൾ ഏകദേശം രണ്ടു മാസക്കാലത്തോളം ഗർഭം ധരിച്ചാണ് നായകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് നായകൾ ഒരേ സമയത്തല്ല ഇത്രമാത്രം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് സമയം ഇടവിട്ടാണ് ഇവ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ആദ്യം ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ അമ്മ നായ്ക്കൾ തന്റെ നാക്കു കൊണ്ട് നക്കി രക്തയോട്ടം കൂട്ടുകയും എണേറ്റു നിൽക്കുവാനുള്ള സഹായങ്ങളും ചെയ്യും അങ്ങനെ വീണ്ടും അടുത്തു ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഇവ വീണ്ടും ഇതുപോലെ ചെയ്യും പിന്നീട് തന്റെ കുഞ്ഞുങ്ങളെ ഇവ പാലൂട്ടി തന്റെ സംരക്ഷണത്തിൽ വളർത്തും നമ്പർ ഫോർ ജിറാഫ് കഴുത്തിന് ഏറ്റവും നീളമുള്ള ജീവികളാണ് ജിറാഫുകൾ ഏകദേശം പതിനഞ്ചു മാസക്കാലത്തോളം ഗർഭം ധരിച്ചാണ് ഇവ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ഒരു തവണ ഇവ പ്രസവിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് തന്റെ ആയുഷ്കാലം മുഴുവൻ ഇവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് നിന്നുകൊണ്ടാണ് ഇവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് ഏകദേശം ആറടി ഉയരത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ താഴേക്ക് വീഴുന്നത് കൂടാതെ കുഞ്ഞ് ജനിച്ച് മൂന്ന് മണിക്കൂറിനുള്ളിൽ കുഞ്ഞ് നല്ലവണ്ണം നടക്കുവാനും തുടങ്ങും നമ്പർ ഫൈവ് എലിഫന്റ് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആനകൾ ഏകദേശം രണ്ടു വർഷക്കാലത്തോളം ഗർഭം ധരിച്ചാണ് ആനകൾ പ്രസവിക്കുന്നത് അഞ്ചു വർഷത്തിൽ ഒരിക്കലാണ് ഇവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ആനകൾ നല്ല പോലെ വേദനകൾ അനുഭവിക്കാറുണ്ട് ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് പൗണ്ട് ഭാരം വരെ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ ഇവ മണിലിട്ട് കളിപ്പിക്കും ഏകദേശം മൂന്ന് മണിക്കൂറിനുള്ളിൽ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുവാനും തുടങ്ങും ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ദിവസമുള്ള അപ്ഡേറ്റുകൾക്കായി പ്രസ് ചെയ്യൂ